That's all right. I'm sure you found the gannets to be quite exquisite, like I find them. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂസിലാൻഡിലെ ഗാനറ്റ് കോളനികൾ കാണാനായി ഞങ്ങൾ നടത്തിയ യാത്രയും ഗാനറ്റ് പക്ഷികളുടെ സ്വഭാവ രീതികളെക്കുറിച്ചുള്ള വിവരണവുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മാത്രമല്ല ന്യൂസിലാൻഡിൽ നടന്ന അത്യപൂർവമായ ഒരു പ്രണയകഥയെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനും കാണാൻ മറക്കല്ലേ. നമ്മുടെ ഗൈഡ് വില്യംസൺ വളരെ രസികനായ ഒരാളാണ്. വിൻഡോയിൽ കൂടി സൂക്ഷിച്ചു നോക്കിയാൽ ന്യൂസിലാൻഡിലെ സാവന്ന കാടുകളിൽ കാണുന്ന ജിറാഫിനെയും സീബ്രയെയും പിന്നെ സിംഹത്തെ പോലും കാണാൻ കഴിയുമെന്ന് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു. കണ്ടോ എത്ര മനോഹരമായ കാഴ്ചയാണ്. നമ്മളീ പോകുന്നത് കേപ്പ് കിഡ്നാപ്പേഴ്സിലേക്കാണ്. ഹോക്സ്ബേ എന്ന സ്ഥലത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള അതിമനോഹരമായ ഒരു ഉപദ്വീപാണ് കേപ്പ് കിഡ്നാപ്പേഴ്സ്. താഴെ ആ ബീച്ച് കണ്ടില്ലേ, ആ ബീച്ചിലേക്ക് മുകളിൽ നിന്ന് പാറകളും മണലും ഇടിഞ്ഞു വീണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2019 അങ്ങനെ ഒരു വലിയ അപകടം ഇവിടെ നടന്നു. അതുകൊണ്ട് തന്നെ ആ ബീച്ചിലൂടെയുള്ള നടത്തം പലപ്പോഴും നിരോധിക്കപ്പെട്ടിട്ടുള്ളതും ഇനി നിരോധിക്കപ്പെടാത്തപ്പോഴും വളരെ റിസ്ക് നിറഞ്ഞതുമാണ്. ചില പ്രൈവറ്റ് ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാർ മലമുകളിലേക്ക് നടത്തുന്ന യാത്രകൾ മാത്രമാണ് സഞ്ചാരികൾക്ക് ഇവിടേക്കുള്ള ആക്സസ്. ഗാനറ്റ് സഫാരീസ് ആണ് നമ്മുടെ ഈ ഗൈഡഡ് ടൂർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. $88 പെർ അഡൽട്ട് ആണ് ടിക്കറ്റ് ചാർജ്. കുട്ടികൾക്ക് പകുതി ചാർജേ ഉള്ളൂ. ഒരു പ്രൈവറ്റ് ഫാമിനുള്ളിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ക്ലിഫ്റ്റണിൽ നിന്ന് തുടങ്ങി കേപ്പ് കിഡ്നാപ്പേഴ്സിന്റെ മുനമ്പിലാണ് യാത്ര അവസാനിക്കുന്നത്. നേപ്പിയറിൽ നിന്നും ഇവിടേക്ക് ഏതാണ്ട് 20 കിലോമീറ്റർ അകലമുണ്ട്. വളരെ ഇടുങ്ങിയ വഴികളിൽ കൂടിയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. 3 മണിക്കൂറാണ് പോയി കാഴ്ചകൾ കണ്ട് മടങ്ങി വരാൻ എടുക്കുന്ന സമയം. ഈ പെനൻസിലേക്ക് കേപ്പ് കിഡ്നാപ്പേഴ്സ് എന്ന പേര് വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. 1769 ക്യാപ്റ്റൻ കുക്ക് ഇവിടേക്ക് വരുമ്പോൾ ഇവിടുത്തെ തദ്ദേശീയരായ മൗറികളുമായി ഒരു എൻകൗണ്ടർ ഉണ്ടായി. കുക്കിൻ്റെ ക്യാബിനിൽ കണ്ട ഒരു ബാലനെ അവർ തട്ടിക്കൊണ്ടു പോവുകയാണെന്ന് തെറ്റിദ്ധരിച്ച് മൗറികൾ അവരെ രക്ഷിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. കുട്ടിയെ രക്ഷിക്കാനായി അവർ ക്യാപ്റ്റൻ കുക്കിൻ്റെ ആളുകളുമായി തർക്കത്തിലേർപ്പെട്ടു. എന്നിട്ട് ബലപ്രയോഗത്തിലൂടെ അവനെ പിടിച്ചെടുത്തു. ഒടുവിൽ കുട്ടിയെ വീണ്ടെടുക്കാൻ ക്യാപ്റ്റൻ കുക്കിൻ്റെ ആളുകൾക്ക് മൗറികളുടെ വള്ളത്തിന് തീയിടേണ്ടി വന്നുവെന്നാണ് ചരിത്രം. ഈ ഫാം ലാൻഡ് ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ പ്രൈവറ്റ്ലി ഓൺഡ് നേച്ചർ റിസർവാണ്. ഇതിൻ്റെ വളരെ വലിയ ഒരു ഏരിയ അവർ പക്ഷി സങ്കേതത്തിനായി വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇവിടെ മുതൽ തന്നെ ഗാനറ്റ് പക്ഷികളെ കണ്ടു തുടങ്ങും. ഗാനറ്റ് പക്ഷികളുടെ പ്രത്യുൽപാദനത്തിനും അവയുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനുമായി ഈ ഏരിയ മുഴുവൻ പ്രെഡേറ്റർ ഫ്രീ ആക്കിയിട്ടുണ്ട്. പസഫിക് സമുദ്രമാണ് ഈ കാണുന്നത്. ആ കാണുന്ന മുൻപിൽ ചെറിയൊരു ഗാനറ്റ് കോളനി ഉണ്ട്. സുരക്ഷിതമായി പലതവണ ഗാനറ്റുകൾ കൂട് കെട്ടിക്കഴിഞ്ഞാൽ മറ്റ് ഗാനറ്റുകൾ അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുകയും അവിടെ അവർ വലിയൊരു കോളനി ഉണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്യും.
തുടരെ തുടരെ ഉണ്ടാവുന്ന മണ്ണിടിച്ചിൽ കാരണമാണ് ഇവിടെ കോളനി വലുതാകാതിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ശരിക്കുള്ള സസ്പെൻസ്. അടുത്തു ചെന്ന് കാണാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗാനറ്റ് കോളനിയാണിത്. ഒന്നും പറയാനില്ല. 20,000+ പക്ഷികളാണ് ഇവിടെ കൂടൊരുക്കിയിരിക്കുന്നത്. ഗാനറ്റ്സിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. വെള്ളയും കറുപ്പും നിറത്തോട് കൂടിയ തലയിൽ മഞ്ഞ തൂവലുകളുള്ള കടൽ പക്ഷികളാണിവ. ഇവ ദേശാടന കിളികളാണ്. ഒരേ നിറവും വലിപ്പവും ആയതുകൊണ്ട് ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ പ്രയാസമാണ്. പക്ഷേ ചാരനിറമുള്ള കുഞ്ഞുങ്ങളെ എളുപ്പം തിരിച്ചറിയാൻ കഴിയും. ഓരോ സീസണിലും ചാരനിറത്തിലുള്ള തൂവലുകൾ കൊഴിഞ്ഞുപോയി പകരം വെള്ളത്തൂവലുകൾ കിളിർത്തു വരും. അങ്ങനെ 5 വർഷം കൊണ്ടാണ് ഗാനറ്റ് കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ചയെത്തിയ പക്ഷികളായി മാറുന്നത്. വളരെ മികച്ച സീ ഡൈവേഴ്സാണിവർ. സമുദ്രത്തിലേക്ക് ഡൈവ് ചെയ്ത് മീനുകളെ ശേഖരിച്ച് തൊണ്ടയിൽ വെച്ച് കുഴമ്പ് രൂപത്തിലാക്കി തിരിച്ചെടുത്താണ് ഇവർ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഉത്തരവാദിത്വം ആൺപക്ഷിയും പെൺപക്ഷിയും ഒരുപോലെ ഏറ്റെടുക്കും. പകൽ മുഴുവൻ ഇവർ മത്സ്യം ശേഖരിച്ച് കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റുന്ന ജോലിയിൽ വ്യാപൃതരായിരിക്കും. കുഴമ്പ് രൂപത്തിലാക്കിയ മത്സ്യം ഭക്ഷണമാക്കുന്നതുകൊണ്ട് ഗാനറ്റ് കോളനികളുടെ അടുത്തെത്തുമ്പോൾ തന്നെ മത്സ്യത്തിൻ്റെ രൂക്ഷഗന്ധമുണ്ടാകും. പൊതുവെ ന്യൂസിലൻഡിൻ്റെയും ഓസ്ട്രേലിയയുടെയും സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന ഇവ കൂടുണ്ടാക്കാൻ നേരമാകുമ്പോൾ കരയിലേക്ക് സഞ്ചരിക്കും. ദ്വീപുകളിലും കടൽ മുനമ്പുകളിലുമാണ് ഇവ പൊതുവെ കൂടുണ്ടാക്കുന്നത്. ആദ്യമെത്തുക ആൺപക്ഷികളായിരിക്കും. അവ കടൽ പായലുകളും മണലും ശേഖരിച്ച് കൂടുണ്ടാക്കി തുടങ്ങുമ്പോഴാണ് പെൺപക്ഷികളെത്തുക. കൂടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് പെൺപക്ഷികളാണ്. ഇരുണ്ട നീല നിറത്തിലുള്ള മുട്ടകളായിരിക്കും ഇവയുടേത്. ഒരു പെൺപക്ഷി വർഷത്തിൽ 1 മുട്ടയേ ഇടുള്ളൂ. കാലുകൾക്കടിയിൽ വെച്ചാണ് ഇവർ മുട്ട വിരിയിക്കുന്നത്. എന്തെങ്കിലും കാരണം കൊണ്ട് ഉള്ള മുട്ട നഷ്ടപ്പെട്ടു പോയാൽ സീസണിനുള്ളിൽ തന്നെ 1 മുട്ട കൂടി ഇടാൻ ഇവർക്ക് കഴിയും. കാലങ്ങളോളം ഒരു ഒറ്റ ഇണയുമായി മാത്രം ജീവിക്കുന്നവരാണിവർ. ആ ഇണ മരിച്ചു പോയാൽ മാത്രമേ ഇവർ പൊതുവെ മറ്റൊരിണയെ തേടാറുള്ളൂ. 15.5 ആഴ്ച വളർച്ച എത്തിക്കഴിഞ്ഞ കുഞ്ഞുങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പറക്കാൻ തുടങ്ങുന്നു. അതുവരെ സ്വന്തമായി പറക്കുകയോ ഇരപിടിക്കുകയോ ചെയ്തിട്ടില്ലാത്തതിനാൽ 20% കുഞ്ഞുങ്ങൾ മാത്രമേ ഓസ്ട്രേലിയയിലെ ടാസ്മാൻ കടലിൽ എത്തിച്ചേരുകയുള്ളൂ. ടാസ്മാൻ കടൽ ക്രോസ് ചെയ്യുമ്പോഴേക്കും ഇവർ 240 മൈൽ വേഗത്തിൽ പറക്കാൻ കഴിവാർജിച്ചവരായിത്തീരും. അങ്ങനെ 3 വർഷം കഴിയുമ്പോഴേക്കും ഈ കുഞ്ഞുങ്ങൾ തിരിച്ച് പഴയ കോളനിയിലേക്ക് എത്തിച്ചേരും. 4 വയസ്സാകുമ്പോഴേക്കും ഇവർ ബ്രീഡ് ചെയ്യാൻ ആരംഭിക്കും. ഇണയോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എത്ര ദൂരെ സഞ്ചരിച്ചാലും തിരിച്ച് ഇണയുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചേരാൻ കഴിവുള്ളവരാണിവർ. ന്യൂസിലാൻഡിൽ മുറിവായ് ബീച്ചിലും കേപ്പ് കിഡ്നാപ്പേഴ്സിലുമാണ് ഇവരെ കൂടുതൽ കാണാൻ കഴിയുന്നത്. സെപ്റ്റംബർ മുതൽ മെയ് വരെയാണ് ഇവരുടെ ബ്രീഡിംഗ് സീസൺ. സമുദ്രത്തിലേക്ക് 20 അടി ഉയരത്തിൽ നിന്നുവരെ ഡൈവ് ചെയ്യാൻ കഴിവുള്ള സൂപ്പർ ഡൈവേഴ്സാണിവർ. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ന്യൂസിലാൻഡിൽ മന എന്നു പേരുള്ള ചെറിയൊരു ദ്വീപുണ്ട്. ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന് അവിടെ കോൺക്രീറ്റ് കൊണ്ടുള്ള ഗാനറ്റ് പ്രതിമകൾ ഉണ്ടാക്കി വെച്ചു. ഈ പക്ഷികളുടെ ശബ്ദവും റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചു. ഈ കോൺക്രീറ്റ് ഗാനറ്റ് പക്ഷികളെ കാണുകയും അവയുടെ ശബ്ദം കേൾക്കുകയും ചെയ്യുമ്പോൾ അവിടെ കോളനി ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ച് യഥാർത്ഥത്തിലുള്ള ഗാനറ്റ് പക്ഷികൾ അവിടേക്ക് വരുമെന്നും അവർ അവിടെ കോളനി ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പ്രതീക്ഷിച്ചത്. 2013 ഇങ്ങനെ നിർമ്മിച്ച ഗാനറ്റ് കോളനിയിലേക്ക് 2 വർഷത്തിനുള്ളിൽ തന്നെ ഒരു ആൺപക്ഷി എത്തിച്ചേർന്നു. അവർ അതിനെ നൈജൽ എന്ന് വിളിച്ചു. യഥാർത്ഥ പക്ഷികളാണ് അവിടെയുള്ളതെന്ന് തെറ്റിദ്ധരിച്ച് കോളനിയിലേക്ക് എത്തിയ നൈജൽ അവിടെയുള്ളൊരു കോൺക്രീറ്റ് പക്ഷിയിൽ ആകൃഷ്ടനാവുകയും പ്രണയത്തിലാവുകയും ചെയ്തു. വർഷങ്ങളോളം നൈജൽ തൻ്റെ ഇണയെ തന്നിലേക്ക് ആകർഷിക്കുന്നതിനായി അവളുടെ കോൺക്രീറ്റ് തലയിൽ കൊക്കുരുമ്പുകയും പലതരം പക്ഷിചേഷ്ടകൾ കാണിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കാലങ്ങളോളം അവൻ അവൾക്കായി കൂടൊരുക്കി കാത്തിരുന്നു. അതിനിടെ മറ്റും 3 പക്ഷികൾ കൂടി കോളനിയിലേക്ക് വരികയും നൈജലിനെ തങ്ങളുടെ കൂടെ കൂട്ടാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷി നൈജൽ
തൻ്റെ കോൺക്രീറ്റ് ഇണയെ പിരിയാനോ ആ ദ്വീപ് വിട്ടു പോകാനോ ഒരിക്കലും തയ്യാറായില്ല. 2018 ജീവന്റെ അവസാന ശ്വാസം വെടിയുവോളവും ഒരിക്കലും ഉണരാത്ത തൻ്റെ പ്രണയിനിക്ക് വേണ്ടി നൈജൽ കാത്തിരുന്നു.